ഹലോ ആടാ ഫ്രീയാടാ ആ എന്തൊക്കെയുണ്ടെടാ എത്ര കാലമായിടാ വിളിച്ചിട്ട് എടാ അത് മീനുവിൻ്റെ അമ്മ ഇന്നലെ മരിച്ചുപോയി ശരി ഞാൻ പിന്നെ വിളിക്കാം ഈ ഡയറി കുറിപ്പുകളും പുതിയൊരു താളിൽ പുതിയൊരു സൗന്ദര്യത്തോടെ എഴുതി തുടങ്ങട്ടെ. ഇത് വളരെ പ്രത്യേകതയുള്ള രാത്രിയാണ്. മനസ്സിനെ കുളിർപ്പിക്കുന്ന നൊമ്പരമുണർത്തുന്ന ഒരുപാട് ഒരുപാട് ഓർമ്മകളെ ബാക്കിയാക്കിയുള്ള വിടശലൻ്റെ ഈ ദിവസം ഈ സന്ധ്യയിൽ അലിഞ്ഞുതീരുന്നു. മനസ്സ് പിന്നിട്ട വഴിയിലൂടെ ഒരുപാട് പിന്നിലേക്ക് പറക്കുന്നു. എന്നും കുതിച്ച ക്യാമ്പസ്, മനസ്സിൽ അവ്യക്തമായെങ്കിലും നിറഞ്ഞു നിൽക്കുന്നു ആ പ്രണയത്തിൻ്റെ താളം. ഈ ക്യാമ്പസിൻ്റെ ഇടനാഴിയിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. എടാ ശ്രീ, നീ മീനുവിനെ കണ്ടോടാ? ഇല്ലടാ. എന്താടാ കുറച്ച് ദിവസമായല്ലോ മീനുവിനെ അന്വേഷിച്ചേ, നല്ല കള്ളത്തരമുണ്ടോ? ആ നമ്മുടെ ഒന്നും പറയണ്ട. ഒന്നില്ല. ശരി. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിനെയും കഥകളെയും സ്നേഹിക്കുന്ന ഒരു സുന്ദരിക്കുട്ടി അതായിരുന്നു അവൾ. എന്നും അവൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. അവൾ എനിക്ക് ഏറെ ഇഷ്ടമായി. ഒരു കുസൃതി കുട്ടി, ദുഃഖിച്ചിരിക്കുന്ന അവളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവളുമായി ഞാൻ നേരെ സംസാരിക്കുമായിരുന്നു. അവൾ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ അവൾ നിറയാൻ തുടങ്ങിയിരുന്നു. ശ്രീയോട് മാത്രം ഞാൻ അവളെ പറ്റി പറയും. ഇത്രയധികം സ്നേഹിക്കുന്ന കുട്ടിയോട്, അതും എന്നും സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയോട് എൻ്റെ സ്നേഹം മറച്ചു വെക്കേണ്ടതല്ലെന്ന് ശ്രീയാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ പ്രണയം അവളോട് പറയാൻ തീരുമാനിച്ചു. വൈകുന്നേരം ബീച്ചിലേക്ക് വരാൻ അവളോട് പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. ഹലോ, എന്താടി നീ എത്താറായില്ലേ? അവൾ പിന്നീട് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഒരു കൂട്ടുകാരനെ കാണാനാണ് പോയതെന്നല്ലാതെ അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവളുടെ ഓർമ്മകൾ എന്നെ പഴയ പോലെ വൈകാരിതയിലേക്ക് കൊണ്ടുപോയില്ല. അവൾ എന്നിട്ടും ചിരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ പതുക്കെ അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. ഏറെ വൈകിയാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ആ രൂപത്തിൽ ആരോടും പറയാത്ത കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ടെന്ന്. ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന അമ്മയ്ക്ക് രോഗം കൂടിയെന്നറിഞ്ഞ് കാണാൻ പോയതായിരുന്നു അവൾ. എന്നാലും അവൾക്കെന്നോട് പറയാമായിരുന്നു. അവൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. പിന്നീട് ഒരിക്കലും ഉള്ളതീർന്ന് പഴയ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളെന്ന കഥാപാത്രം എൻ്റെ മനസ്സിൻ്റെ രൂപത്തിൽ നിന്നും ഏറെ മാറിപ്പോയിരുന്നു. അവളോട് പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ പ്രണയം പങ്കുവച്ചില്ല. അവൾക്ക് എന്നെ ഏറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ പറയാതെ എൻ്റെ സ്നേഹം അവളറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഈ വൈകുന്നേരം വേർപിരിയലിൻ്റെതായിരുന്നു. അവസാനം വിട പറയാൻ നേരം കൂട്ടുകാരോടൊത്ത് ചിരിച്ചുകൊണ്ട് കൈവീശി യാത്ര പറഞ്ഞുകൊണ്ട് അവൾ നടന്നുപോയി. അപ്പോഴും ഞാൻ പറഞ്ഞില്ല എനിക്ക് അവളെ ഏറെ ഇഷ്ടമാണെന്ന്. ജീവനെ, നിൻ്റെ ഓർമ്മകളാൽ ഞാൻ ഇന്നീ ഡയറി താളുകൾ നിറയ്ക്കട്ടെ. എൻ്റെ പ്രണയം അങ്ങനെ ഈ താളുകളിൽ എരിഞ്ഞു തീരട്ടെ. ഒരു ശിശിരത്തിന്റെ ഓർമ്മക്കുറിപ്പ് എന്നാണ്. ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ.